കണ്ണൂരിൽ നിന്നും ഒരു ജാത പുറപ്പെട്ടു. പേര് പട്ടിണി ജാത. AKG ആയിരുന്നു നായകൻ. അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു പട്ടിണി ജാത. എന്നാൽ അധികാരം ആ ജാതയെ, ആ സമരത്തെ തീവ്രവാദികളുടെ സമരമെന്ന് മുദ്രകുത്താൻ ശ്രമിച്ചു. പക്ഷേ കേരളത്തിൻ്റെ മനസ്സും കേരളവും AKGക്കും ആ സമരത്തിനുമൊപ്പമായിരുന്നു. ഇന്ത്യക്കാരുടെ അനുമതിയില്ലാതെ കോടിക്കണക്കിന് മനുഷ്യരെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരള സമൂഹവും അതിനെ ശക്തമായി എതിർത്തു. എന്നാൽ ഭരണകൂടം സമരക്കാരോട് പെരുമാറിയത് തീവ്രവാദികളെപ്പോലെയാണ്. അബുവും ചാത്തുക്കുട്ടിയും തലശ്ശേരി കടപ്പുറത്ത് വെടിയേറ്റ് വീണ് മരിച്ചു. അവർ പക്ഷേ തീവ്രവാദികളായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെന്നല്ല, രാജ്യത്തിന് പോലും മറക്കാൻ പറ്റാത്ത ദിവസമാണെന്ന്. അന്നാണ് കയ്യൂരിൽ 6 സഖാക്കൾ തൂക്കിലേറ്റപ്പെട്ടത്. ആ കർഷക സമരത്തെയും കയ്യൂരിലെ സഖാക്കളെയും ഭരണകൂടം വിളിച്ചത് തീവ്രവാദികളെന്നാണ്. എന്നാൽ കേരളം അവരെ വീരനായകരായി കണ്ടു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് തൊട്ടടുത്ത വർഷം ഒഞ്ചിയത്ത് 10 രക്തസാക്ഷികൾ പിറന്നു. ഭക്ഷ്യക്ഷാമം മാറ്റുന്നതിനും കൃഷിഭൂമിക്കും വേണ്ടി നടത്തിയ സമരത്തെ ഭരണകൂടം തീവ്രവാദികളുടെ സമരമെന്ന് വിശേഷിപ്പിച്ചു. ഈ ദിവസം പുന്നപ്രയിലെ കടപ്പുറത്ത് എത്ര പേർ മരിച്ചു വീണു എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. സർ CP രാമസ്വാമി അയ്യർക്കെതിരെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വിളിച്ച് അവർ പുന്നപ്രവയലാർ എന്ന സമര ചരിത്രം രചിച്ചു. പുന്നപ്രവയലാർ സമരത്തെയും ആ സമരത്തിൽ പങ്കെടുക്കാൻ വന്നവരെയും സർ CPയും പോലീസുകാരും കണ്ടത് തീവ്രവാദികളായാണ്. ഒരു സമരത്തെയും കേരളം തള്ളിപ്പറഞ്ഞിട്ടില്ല. എല്ലാ സമരങ്ങളെയും ഉൾക്കൊണ്ട നാടാണ് കേരളം. സമരങ്ങൾ ഈ നാടിൻ്റെ നിലനിൽപ്പിനും ജീവനും അനിവാര്യമാണെന്ന് കരുതുന്ന നാടാണ് നമ്മുടേത്. എന്നാൽ കാലം മാറിയപ്പോൾ സഖാക്കൾ ചരിത്രം മറന്നു. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിനിടെ കേരളം കണ്ട ഐതിഹാസികമായ സമരങ്ങളിൽ ചിലതാണ് മുകളിൽ കാണിച്ചത്. അവിടെ ഒന്നും നിങ്ങൾ ഉണ്ടായിരുന്നില്ല സഖാക്കളെ. മാത്രമല്ല, ആ സമരങ്ങൾക്കും ആ സമരത്തിൽ പങ്കെടുത്തവർക്കും തീവ്രവാദി പട്ടം പതിച്ചു നൽകാനും നിങ്ങൾ മുന്നിലുണ്ടായിരുന്നു. സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പ്, അതിനാസൂത്രണം ചെയ്ത പരിപാടികൾ നിർത്തിവെക്കാനോ മരവിപ്പിക്കാനോ ഉപേക്ഷിക്കാനോ തയ്യാറല്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുക. ഏത് പദ്ധതി വന്നാലും അതിനെ എതിർക്കാൻ STPI സോളിഡാരിറ്റി സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ആ STPIയുടെയും സോളിഡാരിറ്റിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം പ്രക്ഷോഭങ്ങൾ വികസനത്തെ തടസ്സപ്പെടുത്താനാണ്. സമര കോലാഹലങ്ങൾ ഉണ്ടാക്കി അന്വേഷണ ഏജൻസിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർ
ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച വിധത്തിൽ അന്വേഷണം നടത്തുന്നതിനെ തന്നെ തടസ്സപ്പെടുത്തുകയാണ് ചിലർ ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഖാക്കളെ, സമരങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ നട്ടെല്ലാണത്. സമരങ്ങളില്ലാത്ത നാട് ജീവനില്ലാത്ത ശരീരത്തിന് സമമാണ്. സമരങ്ങളിൽ ജനിച്ച്, സമരങ്ങളിൽ വളർന്ന്, സമരങ്ങളിലൂടെ പടർന്ന് പന്തലിച്ചതാണ് ഈ നാടിൻ്റെ ചരിത്രം. അതുകൊണ്ട് സമരത്തെ അവഗണിച്ചവർക്കൊക്കെ ചരിത്രം നൽകിയൊരു സ്ഥാനമുണ്ട്. എവിടെയാണെന്നല്ലേ, ചവറ്റുകുട്ട.